ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ ഒരു ചെറുതല്ല വലിയ ദ്വീപുണ്ട്. സത്യത്തിൽ ലോകത്തിലേക്കും ഏറ്റവും വലിയ ഐലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ഗ്രീൻലാൻഡ്. ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് പച്ച എന്നുള്ള വാക്ക് അതിനകത്തുണ്ടെങ്കിലും അവിടെ പച്ചയേക്കാളും കൂടുതൽ ഐസാണ് ഉള്ളത്, സ്നോ ആണ് ഉള്ളത്. അധികം പേര് താമസിക്കാത്ത ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ദേശമാണിത്. ഡെൻമാർക്ക് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രീൻലാൻഡിനെ കാണുന്നത്. എന്നാൽ ഈ ഇടയ്ക്ക് ഗ്രീൻലാൻഡിലെ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ വളരെ രസകരമായ ഒരു സംഭവം അവിടുത്തെ ജനം പറയുന്നത്, അവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടു. മഞ്ഞു മൂടിക്കിടക്കുന്ന രാജ്യമാണ് ഗ്രീൻലാൻഡ്. അപ്പോൾ പണ്ട് വർഷങ്ങളായി തന്നെ മഞ്ഞിൽ കൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുവാൻ അവരുപയോഗിച്ചിരുന്നത് സ്നോ ഡോഗ്സിനെയാണ്. അതായത് മഞ്ഞിൽ കൂടെ നമ്മുടെ കുതിരവണ്ടിയൊക്കെ പോകുന്നത് പോലെ ആളെ ഒരു ചെറിയ തടി കൊണ്ടുള്ള വണ്ടിയിൽ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന പട്ടികളെയാണ്. ഇവ സാധാരണ ഈരണ്ട് വീതം 8-9 പട്ടികൾ കാണും. അങ്ങനെ ഒരു സ്നോ സ്ലെഡ്ജ് പോലെ ഉണ്ടാക്കി ഈ സ്നോ ഡോഗ്സാണ് ഇവയെ വലിച്ചുകൊണ്ട് സാധാരണ വർഷങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ആധുനിക യുഗത്തിലേക്ക് വന്ന ഈ മനുഷ്യർ പുതിയ എന്തു പറ്റിയെന്നറിയാമോ? സ്നോ മൊബൈൽസ് എന്ന് പറഞ്ഞാൽ, പണ്ട് കുതിരവണ്ടി ഉണ്ടായിരുന്നു, ഇന്ന് കുതിരവണ്ടിയില്ല, അല്ലെങ്കിൽ വിരളമാണ്. അതിന് പകരം ഇരുചക്ര വാഹനങ്ങളും 4-ചക്ര വാഹനങ്ങളും വന്നതുപോലെ സ്നോ മൊബൈൽസ് വന്നു. ഈ മഞ്ഞിൽ കൂടെ ഇന്ധനമോടിച്ച് കാറ് പോലെ പോകുന്ന വണ്ടി. അപ്പോൾ സാധാരണ ജനങ്ങളെല്ലാം ഈ പട്ടികൾ ഓടിക്കുന്ന, സ്നോ ഡോഗ്സ് ഓടിക്കുന്ന വണ്ടിയിൽ നിന്ന്, സവാരിയിൽ നിന്ന് മാറി എന്തിലേക്ക് വന്നു? സ്നോ മൊബൈൽസ്, ഇന്ധനമുപയോഗിച്ച് യാത്ര ചെയ്യുന്ന ഈ മഞ്ഞിന് മണ്ണയ്ക്ക് യാത്ര ചെയ്യുന്ന വണ്ടികളിലേക്ക് വന്നു. പക്ഷേ വിചിത്രമായൊരു കാര്യം, ഈ ഡോക്യുമെൻ്ററി ചെയ്ത വ്യക്തികൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്കിതിലേതാണ് താല്പര്യം, സ്നോ ഡോഗ്സിനെയാണോ സ്നോ മൊബൈൽസിനെയാണോ? അതായത് പട്ടികൾ വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു കാര്യത്തെയാണോ, അതോ ഇന്ധനം കൊണ്ട് പോകുന്ന വണ്ടിയാണോ? ഉത്തരം, സ്നോ ഡോഗ്സിനെയാണ്. മഞ്ഞിൽ കൂടെ യാത്ര ചെയ്യുന്ന പട്ടികളെയാണ് ഞങ്ങൾക്ക് യാത്രയ്ക്ക് ഏറ്റവും താല്പര്യം. ആശ്ചര്യമില്ലേ? അത്രയും സ്പീഡൊന്നുമില്ലാത്ത ഈ പട്ടിക്കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പട്ടികളെ എന്താണ് നിങ്ങൾ കൂടുതൽ താല്പര്യം വരാൻ കാര്യം? ഉത്തരം, അവർ പറഞ്ഞു, സ്നോ മൊബൈൽസ് ആണെങ്കിൽ, അതായത് ഈ മഞ്ഞിൽ കൂടെ പോകുന്ന ഇന്ധനം ഉപയോഗിച്ച് പോകുന്ന വണ്ടികളാണെങ്കിൽ ഇന്ധനം തീർന്നാൽ കിടപ്പാവും. നമ്മൾ പറയുന്ന പോലെ 10 കിലോമീറ്റർ 5 കിലോമീറ്ററിനകത്ത് അവിടെ എങ്ങും പെട്രോൾ പമ്പൊന്നും ഇല്ല. അപ്പോൾ ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ അത് കിടപ്പാവും. പട്ടികളാണെങ്കിലോ ആ പരിപാടിയില്ല. 2, ഈ മഞ്ഞിൽ കൂടെ പോകുമ്പോൾ സാധാരണ വലിയ മഞ്ഞ് കൊടുങ്കാറ്റുകൾ, സ്നോ സ്റ്റോംസ് വരും. ഈ സ്നോ സ്റ്റോംസ് വന്നു കഴിഞ്ഞാൽ ആ യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് യാത്ര ചെയ്യാനേ പറ്റില്ല, അവരെ മൂടിക്കളയുന്ന രീതിയിൽ മഞ്ഞ് വരും. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ സ്നോ മൊബൈൽസ് സ്റ്റക്കാവും, അതിനെങ്ങോട്ട് പോകണമെന്ന് അറിയത്തുമില്ല. പക്ഷേ ഈ പട്ടികളുണ്ടല്ലോ, നല്ല മണവും നല്ല ദിശാബോധവുമുള്ള പട്ടികളായതുകൊണ്ട് ഇവരെത്ര കൊടുങ്കാറ്റ് വന്നാലും അവർ തിരിച്ച് വീട്ടിലേക്കുള്ള വഴി അവർ കണ്ടുപിടിക്കും. ആശ്ചര്യം തോന്നുന്നു ഇല്ലേ? ഈ ആധുനിക യുഗത്തിൽ പോലും പഴയ കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, ഇന്ന് പലരും പറയാറുണ്ട്, ബൈബിളോ വിശുദ്ധ വേദപുസ്തകമോ, അയ്യോ അതൊക്കെ പഴയ പുസ്തകമല്ലേ. സത്യമോ? പഴയതാ. 10-2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി തീർത്ത ഒരു പുസ്തകം, 1600 വർഷങ്ങൾ കൊണ്ട് എഴുതിയ 40-ൽ ഗ്രന്ഥകർ എഴുതി ചേർത്ത ഒരു പുസ്തകം. ആ പുസ്തകം പണ്ടങ്ങാണ്ട് എഴുതിയൊരു പുസ്തകം ഇന്നത്തെ നമുക്ക് എന്തിനാ ആവശ്യം? ചോദ്യം പ്രസക്തിയുള്ളതല്ലേ? ഇന്ന് ഇൻ്റർനെറ്റ് ഉണ്ട്, പുസ്തകങ്ങളുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും ഇൻ്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്താൽ പോരെ, കണ്ടുപിടിക്കാമല്ലോ, ചോദിക്കാമല്ലോ, അറിയാമല്ലോ. പിന്നെ പഴയ കാലത്ത് പോലുള്ള പ്രശ്നങ്ങളാണോ ഇന്ന്? സങ്കീർണമായ ആധുനിക പ്രശ്നങ്ങളല്ലേ ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നൊക്കെ പറയാറുണ്ട്. സത്യമാണ്. പക്ഷേ ഇന്നും
രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിന് എത്ര പ്രസക്തി ഉണ്ടോ അതിലും അപ്പുറം പ്രസക്തി ഇന്നുണ്ടെങ്കിലേ ഉള്ളൂ. എന്താ ഞാനങ്ങനെ പറയാൻ കാര്യം? എല്ലാ മനുഷ്യരും ചോദിക്കുന്ന നാല് ചോദ്യങ്ങൾ അടിസ്ഥാനമായിട്ടുണ്ട്. ഒന്ന്, ഞാൻ എവിടെ നിന്ന് വരുന്നു? വെയർ ആം ഐ കമ്മിങ് ഫ്രം? മൈ ഒറിജിൻ. രണ്ട്, ഞാൻ എവിടേക്ക് പോകുന്നു? വാട്ട് ഈസ് മൈ ഡെസ്റ്റിനി? മൂന്ന്, ഈ പോകുന്നതിനും വരുന്നതിനും ഇടയ്ക്കുള്ള ഈ സമയം എന്നെ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? വാട്ട് ഈസ് മൈ പേർപ്പസ് ഇൻ ലൈഫ്? ജീവിതത്തിൽ എൻ്റെ ഉദ്ദേശം എന്ത്? നാല്, ഞാൻ ഈ ഇടക്കാലയളവിൽ ഇവിടെ ജീവിക്കുമ്പോൾ ശരിയേത് തെറ്റേതെന്ന് ഞാനെങ്ങനെ അറിയും? ഹൗ വിൽ ഐ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്? തുറന്ന് ചോദിച്ചില്ലെങ്കിലും ഉറക്കെ പറഞ്ഞ് ചോദിച്ചില്ലെങ്കിലും ഈ അടിസ്ഥാന നാല് ചോദ്യങ്ങൾ എല്ലാ മനുഷ്യരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കുന്നതാണ്. ഇത് അന്നും ഇന്നും ചോദിക്കുന്നു. ഇതിനുത്തരം അന്നും ഇന്നും വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി തരുന്നുണ്ട്. ആധുനിക യുഗത്തിലേക്ക് നാം വരുമ്പോൾ ഗ്രീൻലൻഡിലെ നിവാസികൾ ഇന്ധനം കൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന വണ്ടികളെ ഉപേക്ഷിച്ച് പഴയ പട്ടികൾ മുമ്പോട്ട് പോകുന്ന ആ വണ്ടി മതിയെന്ന് പറയുന്നതിലെ കാര്യമെന്താ? ദിശാബോധമുള്ളതാണ് ഈ പട്ടികൾ. ഇവരേത് കൊടുങ്കാറ്റിൽ കുടുങ്ങിയാലും ഇവർ മണത്തറിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെല്ലും. സ്നോ മൊബൈൽസിനോ പറ്റത്തില്ല. അവരുടെ ഇന്ധനം തീർന്നാലോ പോക്ക എന്ന് പറയുന്നത് പോലെ, കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ നീ വിചാരിക്കും ആധുനിക ലോകമല്ലേ, ഈ പഴഞ്ചൻ സംസ്കാരവും പഴഞ്ചൻ വാചകങ്ങളും പഴഞ്ചൻ പുസ്തകവും എന്തിനാ? പക്ഷേ പഴയതിന് പണ്ടത്തേക്കാൾ കൂടുതൽ പ്രസക്തി ഇപ്പോഴാണെന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നീ ഇത് വായിക്കണം. വിശുദ്ധ വേദപുസ്തകം ഒരു ദിവസം 5 മിനിറ്റ്, 10 മിനിറ്റ്, അരമണിക്കൂർ വായിക്കാൻ നീ സമയമെടുക്കണം. അതിൽ എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണെന്നുള്ളത് നീ മനസ്സിലാക്കണം. കാരണം വിശുദ്ധ വേദപുസ്തകം ഇന്നും പ്രസക്തമാണ്. അത് നിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, നിൻ്റെ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ കഴിവുള്ളതാണ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിനും വിശുദ്ധിക്കും ആധാരമായി ആവശ്യമുള്ള എല്ലാം നൽകുന്ന ഞങ്ങളുടെ സ്വർഗസ്സനായ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ആഴമുള്ള ആഴമേറിയ ചോദ്യങ്ങൾക്ക് പലപ്പോഴും ആർക്കും ഉത്തരം തരാൻ കഴിയുന്നില്ലെങ്കിലും അങ്ങ് തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഉത്തരം കണ്ടുപിടിക്കുവാൻ, വായിക്കുവാൻ, അനുസരിക്കുവാൻ, മനസ്സിലാക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.
जी।